പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അഥവാ അപ്പസ്തോലിയ അനുശാസനം. അങ്ങനെ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരുവിധം അഭിമാനത്തോടെ പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയും. ഇതാ നമ്മൾ 1000 ദിവസമാകാൻ പോവുകയാണ്. 937-ാമത്തെ എപ്പിസോഡാണിത്. നിങ്ങൾ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടും ഇതിൽ പങ്കുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സഭയുടെയും കർത്താവ് യേശോ മിശിഹായുടെയും വലിയ അനുഗ്രഹം. ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വിശ്വാസ പ്രബോധന പ്രസരണത്തിൻ്റെ ഭാഗമായി പഠിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന വലിയ ജ്ഞാനമാണ്. കിഴക്കിൻ്റെ വെളിച്ചം, ഈ അപ്പസ്തോലിക പ്രബോധനം നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത് നമുക്കറിയാം സാഹചര്യം എന്തുകൊണ്ടാണെന്ന്. എന്നാൽ ആ സാഹചര്യത്തിൽ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ പ്രശ്നങ്ങൾ കാരണം ഒരു ഗുണമുണ്ടായി, നമ്മൾക്ക് കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, ഈ കിഴക്കിൻ്റെ വെളിച്ചം എല്ലാ സ്ഥലത്തും പ്രകാശിക്കട്ടെ. ഇന്ന് 2024 ജൂൺ 4 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇന്ന് നിലവിലുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം പരിശുദ്ധാത്മാവ് തന്നെ എല്ലാവരുടെയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നതിലാണ്. നമ്മുടെ വാത്സല്യഭാജനങ്ങളും സ്വന്തം സഹോദരങ്ങളുമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്ഥരും വിശ്വാസികളും മാർപ്പാപ്പയോടും സഭയോടും അനുസരണത്തോടും സഭാപ്രബോധനത്തോട് യോജിപ്പോടും ചേരുന്നതിനായിട്ടുള്ള വിനയവും കീഴ്വഴക്കവും അനുസരണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവരെയും ദുഷ്ടാരൂപിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാണ്. അങ്ങയുടെ മഹത്വം ഞങ്ങളെല്ലാവരിലും പ്രകാശിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഓറിയന്റാലെ ലുമൻ, കിഴക്കിൻ്റെ വെളിച്ചം. ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു രഹസ്യം, ആഗോള സഭയിൽ എത്ര റീത്തുകളുണ്ട്, ആ ഓരോ റീത്തുകളുടെയും പ്രാധാന്യം എന്താണെന്നും, പ്രത്യേകിച്ച് 23 പൗരസ്ത്യ റീത്തുകളുണ്ട്. 23 പൗരസ്ത്യ റീത്തുകളെക്കുറിച്ചും അതിൻ്റെ പേര് വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ പട്ടിക അയച്ചു തരാം. നിങ്ങൾ എനിക്ക് എഴുതിയാൽ മതി. ദ ലിസ്റ്റ് ഓഫ് ദ റീത്ത്, റീത്തുകളുടെ ലിസ്റ്റ് എന്ന് പറയാൻ എനിക്ക് എഴുതി ഞാൻ അയച്ചു തരാം. ഈ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള അറിവ് തന്നെ വിശ്വാസത്തിൻ്റെ വലിയൊരു ഘടകമാണെന്ന് ഈ പ്രബോധനത്തിൽ മാർപ്പാപ്പ പറഞ്ഞത് നമ്മൾ വിശദീകരിക്കാനുള്ളതാണത്. ഇപ്പോഴല്ലേ നമ്മൾക്കതെല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പ്രബോധനം ഇറങ്ങിയിട്ടും ഇപ്പോൾ എത്ര വർഷമായി? 1995 ഈ പ്രബോധനം ഇറങ്ങിയെങ്കിലും ഇത് അധികം ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഇത് സെമിനാരികളിൽ വേണ്ട രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല.
ഇത് നമ്മളിപ്പോൾ പഠിക്കുമ്പോഴല്ലേ, ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ഭാഗം ഞാൻ ഇന്നലെ വീണ്ടും ഇരുന്ന് പഠിച്ചു, അതിന് വിശകലനം ചെയ്തു, ധ്യാനിച്ചപ്പോഴാണ് അതിലടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യം. എൻ്റെ സ്നേഹമുള്ളവരെ, ഇത് ഞാൻ പഠിക്കുന്നത് അത് ഇംഗ്ലീഷും മലയാളവും കൂടി ചേർത്ത് പഠിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് ഇത്രയും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇത് മനസ്സിലാക്കാത്ത എളുപ്പമല്ല. മാത്രമല്ല, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ശൈലി, ഞാൻ 25 വർഷത്തിലധികം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ എല്ലാ പ്രബോധനങ്ങളും പഠിക്കാനിടയായതുകൊണ്ട് പിതാവിൻ്റെ ഒരു ശൈലി എനിക്കറിയാം. പിതാവിൻ്റെ ഒരു ശൈലി, ഞാനതൊരു അഹങ്കാരം പറയണതല്ല, അത് ഒരു ജീവിതകാലം മുഴുവൻ്റെയും തപസ്യയാണ്. ഈ സുവിശേഷ വേലയിൽ വന്നിട്ടുള്ള 33 വർഷവും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂടെ തന്നെയായിരുന്നു. ആദ്യം പഠിച്ചത് ഡോമിനം വിഭിഫിക്കാന്തം, കർത്താവും ജീവദാതാവും എന്ന ചാക്രിയ ലേഖനമാണ്. പിന്നെ രക്ഷകന്റെ മിഷൻ. അങ്ങനെ ഒന്നൊന്നായിട്ട് പഠിച്ചപ്പോഴല്ലേ മനസ്സിലാവുന്നത് എന്തോ ഒരു ജ്ഞാനമാണ്, എന്തോ ഒരു രഹസ്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജനറൽ ഓഡിയൻസ് എല്ലാം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അതെല്ലാം പഠിച്ച് അതിൻ്റെ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തെയും അതിൻ്റെ എഡിറ്റോറിയൽ ഞാനാണ് എഴുതിയിരുന്നത്. ഇങ്ങനെയെല്ലാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളുടെ ഒരു ശൈലി പഠിക്കാനിടയായി. സ്നേഹമുള്ളവരെ, അത് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ അന്തരാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെ നമുക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളൂ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10-ാമത്തെ ഖണ്ഡികയാണ്, വിശുദ്ധ വചനവും വിശുദ്ധ കുർബാനയ്ക്കും നടുവിൽ. അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ ഞാൻ ഇന്നലെയും വീണ്ടും വായിച്ചു, 3-ാമത്തെ റൗണ്ട്. ഇനി ഞാനത് വായിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഖണ്ഡികകൾ കഴിഞ്ഞതിന് ശേഷമുള്ള സെൻറ്റൻസാണ് നമ്മൾ എടുക്കുന്നത്. അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ, അതായത് ഇന്നലെ നമ്മൾ ആ വചനത്തിൻ്റെ കാര്യങ്ങളും യാമപ്രാർത്ഥനയുടെ കാര്യങ്ങളും പഠിച്ചു. സ്റ്റാൻഡിങ് ബിഫോർ ദ അബിസ് ഓഫ് ഡിവൈൻ മേഴ്സി, അതാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അത് വളരെ വലിയ ഒരു പ്രബോധനമാണ്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി നിങ്ങളുടെ പ്രത്യേക അറ്റൻഷൻ ക്ഷണിക്കുന്നു. ഇത് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമല്ല, ഇത് കുറച്ച് ആഴമായി അറ്റൻഷൻ തരണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വേണം ഇത് കേൾക്കാൻ. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും കേൾക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഗാധമായ, അഗാധമായ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് അബിസ് എന്നാണ്. അബിസ്, അതിനെ നമ്മുടെ ബൈബിൾ പദം അനുസരിച്ച് അഗാധം, അഗാധത്തിൽ നിന്നും ഞാൻ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ആഴം എന്ന വാക്കാണ് ആഴം. അത് സങ്കീർത്തനത്തിൽ ആഴം ആഴത്തെ വിളിക്കുന്നു എന്നുള്ള ആ പദവുമായിട്ട് വേണം അതിനെ യോജിച്ച് കൊണ്ടുപോകാൻ. ആഴം ആഴത്തെ വിളിക്കുന്നു. സ്റ്റാൻഡിങ് ബിഫോർ ദ അബിസ് ഓഫ് ഡിവൈൻ മേഴ്സി, അബിസ്, അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ കണ്ടോ മുമ്പിൽ നിന്നൊക്കെ പറയുമ്പോൾ പോരാ, ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും കണ്ടോ. അപ്പോൾ ദൈവകാരുണ്യത്തിൻ്റെ അഗാധമായ ആ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ, ഓ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ മതിയാവും, ആ സാഗരത്തിൻ്റെ മുമ്പിൽ, ആ കടലിൻ്റെ മുമ്പിൽ, ആ കരുണാസാഗരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, അതാണ് സ്റ്റാൻഡിങ് ബിഫോർ ദ അബിസ് ഓഫ് ഡിവൈൻ മേഴ്സി.
അതായത് ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെ ഏറ്റവും മൂർദ്ധന്യ അവസ്ഥയിൽ ഒരു വശത്ത് ഈശോയുടെ വചനം, മറുവശത്ത് ഈശോയുടെ ശരീരം ഭക്ഷിക്കാൻ നൽകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ വിശുദ്ധ കുർബാനയാവുന്ന ദിവ്യ കാരുണ്യത്തിൻ്റെ, അഗാധമായ ദൈവ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, സ്റ്റാൻഡിങ് ബിഫോർ ദ അബിസ് ഓഫ് ഡിവൈൻ മേഴ്സി. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ഇതൊരു സന്യാസിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാ ആത്മാർക്കും ഈ കാര്യത്തിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിലുള്ള വിശ്വാസവുംത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ആ അഗാധമായ ആഴമായ ദൈവകാരുണ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും നാം തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. അതായത് അതിനെ മറ്റൊരു വിധത്തിൽ കൊച്ചുത്രേസ്യ പുണ്യവതി പറയാറുള്ളത്, ഞാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത എൻ്റെ കൈകളോടുകൂടി ഞാൻ നിൻ്റെ അടുത്ത് വരുന്നു, ഒന്നുമില്ല എൻ്റേതായിട്ട്. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്? അല്ലയോ മനുഷ്യ, സ്വന്തമായിട്ട് എന്താണ് നിൻ്റെ കയ്യിലുള്ളത്? അതെവിടെയാണ് ഒന്ന് കുറേ ദിവസം 4-7 മറ്റോ ആണെന്ന് തോന്നണം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു സന്യാസി അല്ലെങ്കിൽ സന്യാസിനി ഈ അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് അവരുടെ മനോഭാവം? സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയും. ഇവിടെയാണ് നമ്മുടെ വിഷയം. ഒന്ന് പറയുന്നത് 4-7 തന്നെയാണ്. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇനി അതിനേക്കാളും അപ്പുറത്താണ് ഒരു സന്യാസി സന്യാസിനി അവരുടെ സമ്പൂർണ്ണ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച്. ഈ സമ്പൂർണ്ണ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യം, അവരുടെ ശരീരത്തിൻ്റെ ദാരിദ്ര്യം, അവരുടെ മനസ്സിൻ്റെ ദാരിദ്ര്യം, അവരുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് കർത്താവ് മാത്രമാണ് അവരുടെ മണവാളനും അവരുടെ അപ്പനും അവരുടെ അമ്മയും അവരുടെ സഹോദരരും എല്ലാം കർത്താവ് തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ആത്മാവിൽ കർത്താവിന് വേണ്ടി മാത്രമായിട്ട് തുറന്നു വച്ചിരിക്കുന്ന ഒരാത്മാവ്, മറ്റൊന്നിലും താല്പര്യമില്ലാത്ത ഒരവസ്ഥ, അതാണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് യാതൊന്നുമില്ല, ഒരു നയാ പൈസ കയ്യിലില്ല, എല്ലാം ഉപേക്ഷിച്ചു, എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചു. അതോടൊപ്പം കുടുംബവും ബന്ധുമിത്രാദികളും എല്ലാം ഉപേക്ഷിച്ചു, ദൈവം മാത്രം അവരുടെ ആത്മാവിൽ, അതാണ് സന്യാസം. അപ്പം ഇങ്ങനെ ഒരു സന്യാസമെന്ന ആ അവസ്ഥ കിഴക്കൻ സഭകളിലാണ് ഉദിച്ചത്. നമ്മളതിനെക്കുറിച്ച് പ്രാവശ്യം പഠിച്ചതാണ്. എന്നാൽ അതിൻ്റെ അഭ്യാസത്തിൽ, അതിൻ്റെ അനുഭവത്തിൽ ഇന്നുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ്. വാസ്തവത്തിൽ ഒരുപാട് പേര് സന്യാസ്തരല്ലാത്തവരും സാധാരണക്കാരും അതുപോലെയുള്ള ജീവിത അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. ആ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും അനുഭവത്തിൽ അതിലാനന്ദിച്ചുകൊണ്ട്, അത് പ്രായപ്രായിട്ടല്ല, അതിലാനന്ദിച്ചുകൊണ്ട്. കാരണം കർത്താവ് ഈശോ മിശിഹ എല്ലാമുള്ളവനായ അവൻ ഒന്നുമില്ലാത്തവനായി നസറത്തിലെ ഒരു ചെറിയ ചാളയിൽ, ഒരു ചെറിയ ഭവനത്തിൽ, അവിടെ സാധാരണ ചുള്ളിക്കമ്പെല്ലാം വെച്ച് തീ കൊടുത്ത് ഒരടുപ്പും പൂട്ടി അങ്ങനെ അവിടെ ജീവിക്കുന്നു. ഒരാൾക്കും അറിയില്ല അത് ദൈവപുത്രനാണെന്ന്. ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു, നസറത്തിലെ ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ ആരുമറിയാതെ അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും കഴിച്ച്
എല്ലാ നേരവും യാമപ്രാർത്ഥനകൾ 7 നേരം സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ച് അവിടെ ആരുമറിയാത്ത ഒരു ജീവിതം, ആരുമറിയാതെ ജീവിച്ചു. അതുകൊണ്ടാണ് 30 വർഷത്തെ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ആരും എഴുതിയിട്ടില്ല, എഴുതരുത്. കാരണം അതുപോലെ ഒരു രഹസ്യ ജീവിതമാണത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴേക്കും ഉടനെ വാട്സപ്പ് മെസ്സേജ് അയക്കണോ, ഇമെയിൽ അയക്കണോ, പോസ്റ്റർ അടിക്കണോ, ഫ്ലെക്സ് അടിക്കണോ, ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ ഏക ശബ്ദമുണ്ടായിരുന്നത് ഈശോയും മാതാവും അയൽവക്കത്തുള്ള ബന്ധുമിത്രാദികളും കൂടി 7 നേരം സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചിരുന്നു. ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈശോ തന്നെ പാടി പ്രാർത്ഥിച്ചിരുന്നതും ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്നുള്ള വിവരം തന്നെ എത്ര പേർക്കറിയാം. സ്നേഹമുള്ളവരെ, അങ്ങനെ ഉള്ള സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. എങ്ങനെയാണ് അത് പ്രഘോഷിക്കണത്? അത് പ്രഘോഷിക്കണത് എങ്ങനെയാണ്? തൻ്റെ പ്രാർത്ഥനയിലൂടെ. ഉദാഹരണത്തിന്, 27-ാം സങ്കീർത്തനത്തിൽ ഒരു വരി ഇപ്പം എൻ്റെ മനസ്സിൽ വരികയാണ്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടത്തെ ഹിതമാരായാനും തന്നെ. ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. അല്ലോ, ഒരു കാര്യം, ഈ ഒരു കാര്യമാണ് ഈശോ പറഞ്ഞത്. മാർത്ത മാർത്ത, നീ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആകുലചിത്തയാണ്. ആകുലതയില്ലാതെ നീ ജീവിക്കൂ. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ്? ആകുലതയില്ല. അവൾ ഈശോയുടെ കാൽക്കൽ ഇരുന്ന് ഈശോയെ പറയണതെല്ലാം ശ്രവിക്കുന്നു. അതാണ് സന്യാസത്തിൻ്റെ ഈ സമ്പൂർണ്ണ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. ഇനി ഇവിടെ ഒരു സന്യാസിയുടെ ജീവിതത്തിൽ കുർബാനയുടെ അവസ്ഥയിൽ വരാൻ പോകുന്ന കാര്യം കാറോസൂസ പ്രാർത്ഥനകളാണ്. കുർബാനയിലുള്ള കാറോസൂസ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകളെക്കുറിച്ചും കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഉദാരമായ ഒരു രക്ഷയുടെ പേരിൽ, കണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ അക്ഷരാർത്ഥത്തിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കണം. കൂടുതൽ ഉദാരമായ രക്ഷ, അതായത് രക്ഷ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തിയുടെയും ഫലമല്ല. അതാണ് നമ്മൾ വിചാരിക്കുന്നത്, നീ ഇങ്ങനെ ചെയ്താലേ രക്ഷിക്കപ്പെടുകയുള്ളൂ, നീ 1000 കൊന്ത ചെല്ലണം, 1000 വിശ്വാസ പ്രമാണം ചെല്ലണം, 1000 വചനം പഠിക്കണം, 1000 നന്മ പ്രവൃത്തികൾ ചെയ്യണം, ഇതൊക്കെ വേണമായിരിക്കും. പക്ഷേ രക്ഷ അതിനപ്പുറത്താണ്. രക്ഷ ദൈവത്തിൻ്റെ ഗ്രാറ്റിസ്, ഗ്രേസ് എന്നാണ്. ഗ്രാറ്റിസ് എന്ന് പറഞ്ഞാൽ ദൗജന്യ ദാനമാണ്. കൂടുതൽ ഉദാരമായ, ഈവൻ മോർ ജനറസ് സൽവേഷൻ എന്നാണ്, മോർ ജനറസ് സൽവേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ. ഉദാരമായ ഒരു രക്ഷയുടെ പേരിൽ ഇത് സഹായത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയും ആഹ്ലാദത്തിൻ്റെ ഉദ്ഘോഷണവുമായി പരിണമിക്കുന്നു. അപ്പം ഈ സന്യാസിയുടെ തൻ്റെ കയ്യിലൊന്നുമില്ല, തൻ്റെ ആത്മാവിലൊന്നുമില്ല എന്നുള്ള അവസ്ഥയെ ഉയർത്തി പ്രഘോഷിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എനിക്ക് നൽകാൻ ഒന്നുമില്ല, എൻ്റെ കയ്യിലും ഒന്നുമില്ല, ഞാൻ ദരിദ്രനാണ്,
ആത്മാവിൽ ദരിദ്രൻ, എനിക്ക് നീ മാത്രം മതി എന്നുള്ള ആ പ്രഘോഷണം, ആ പ്രഘോഷണത്തിൽ ഉണ്ടാവുന്ന ഒരു ആഹ്ലാദം, ഔദാര്യമായ രക്ഷയുടെ പേരിൽ ഇത് സഹായത്തിന് വേണ്ടിയുള്ളൊരു അഭ്യർത്ഥനയും ആഹ്ലാദത്തിൻ്റെ ഉദ്ഘോഷണവുമായി പരിണമിക്കുന്നു. അപ്പോൾ ഇത് ആഹ്ലാദത്തിൻ്റെ ഉദ്ഘോഷണം. അതിൻ്റെ ബെസ്റ്റ് മോഡൽ എന്താണ്? മാതാവിൻ്റെ സ്തോത്രഗീതമാണ്. മാതാവിൻ്റെ സ്തോത്രഗീതമാണ് അതിനകത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണം. മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ ആദ്യം തന്നെ മാതാവ് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മാതാവ് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്, ദൈവത്തെ പുകഴ്ത്തുകയാണ്. എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഉണ്ടോ? ഒന്ന്, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഉണ്ടോ? എൻ്റെ ആത്മാവ്, എൻ്റെ ചിത്തം, എൻ്റെ രക്ഷകൻ. ഉണ്ടോ? ഇതാണ് ഇവിടെ ആഹ്ലാദം എന്ന് പറയുന്നത്. മറിയത്തിൻ്റെ ആഹ്ലാദമാണ്. എന്താണ് ആഹ്ലാദം? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദാരിദ്ര്യമാണ് മറിയത്തിൻ്റെ ആത്മാവിലുള്ളത്, ദാരിദ്ര്യം മാത്രം. എന്നാൽ ദൈവകൃപ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ത്രിത്വൈക ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സംസർഗത്തിലാണ്. കൃപ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കൃപ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ രാജകീയ ത്രിത്വം നമ്മുടെ ആത്മാവിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് കൃപ. അപ്പോൾ ആ അവസ്ഥ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാഹ്ലാദം, നമ്മുടെ ആത്മാവിൽ ഒന്നുമില്ല, ദൈവം മാത്രമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാഹ്ലാദം, അതാണ് ദൈവരാജ്യത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവം മാത്രം, വേറെ ഒന്നിനും ഒരു സ്ഥാനവുമില്ല, ദൈവം മാത്രം, അതാണ് ആഹ്ലാദം. ഇനി അടുത്തതാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ. കാരണം തൻ്റെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന്, തൻ്റെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന് ഇത്തരത്തിലുള്ള രക്ഷ അചിന്ത്യമാണ്. ഇപ്പോൾ നേരത്തെ ആ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ഇവിടെ പറയുന്നത് ഈ രക്ഷ വീണ്ടും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആഴം, അബിസ്, അബിസ് എന്നാണ്. എന്തിൻ്റെ അബിസ് ആണ്? അബിസ് ഓഫ് ഹിസ് ഓൺ റച്ചറ്റ്നെസ്, നമ്മുടെ നികൃഷ്ടതയുടെ, നമ്മുടെ പാപകരമായ അവസ്ഥയുടെ, നമ്മുടെ ബലഹീനതയുടെ. ഈ വാക്ക് പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് റോമാക്കാർക്കിത് ലേഖനം 7-ാം അധ്യായത്തിൽ 19 മുതലുള്ള വചനങ്ങളിൽ, 19, 21, 22 പൗലോസ്ലീഹ പറഞ്ഞാൽ, ഞാൻ എത്ര നികൃഷ്ടനായ മനുഷ്യൻ, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ചെയ്തു പോകുന്നത് ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രബോധനത്തിൽ പറയുന്നത് ആ സന്യാസിനി തൻ്റെ ആത്മാവിൽ ഇത്രയും വലിയ ആഹ്ലാദത്തിലാണെങ്കിലും അവിടെ ഒരു ഡൈക്കോട്ടമി, അല്ലെങ്കിൽ ഒരു പാരഡോക്സ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്ന വാക്ക്, പാരഡോക്സ്. എന്താണത്? ഒരു വശത്ത് ആ ആത്മാവ് ഇത്രയും ആനന്ദത്തിലാണെങ്കിൽ മറുവശത്ത് സിൻസ് ഫ്രം ദ അബിസ് ഓഫ് ഹിസ് ഓൺ റച്ചറ്റ്നെസ് സച്ച് എ സൽവേഷൻ ഈസ് അൺതിങ്കബിൾ. അപ്പോൾ ഒരു വശത്ത് ആ കർത്താവിൻ്റെ സൗജന്യമായ രക്ഷയെക്കുറിച്ചുള്ള ആ കാരുണ്യത്തെക്കുറിച്ചുള്ള ആനന്ദത്തിൽ ആഹ്ലാദിക്കുമ്പോൾ മറുവശത്ത് ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ, മരണത്തിനധീനനായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും?
ഇതെല്ലാം ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ പാപം ആധിപത്യം പുലർത്തിക്കൊണ്ട് നമ്മുടെ ബലഹീനതകൾ നമ്മളെ കാർന്നു തിന്നുകയും നമ്മളെ ഒരു വലിയ ധർമ്മസങ്കടത്തിലേക്ക് ആക്കുന്ന ഒരവസ്ഥ. അതാണ് സന്യാസിയുടെ യാഥാർത്ഥ്യം, അതാണ് നമ്മളെല്ലാവരുടെയും യാഥാർത്ഥ്യം. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഒരു ഗാനമുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യൻ എനിക്കാരു വിമോചനമേകും, ഞാൻ ദുർഭകനായ മനുഷ്യൻ എനിക്കാരു വിമോചനമേകും എന്നൊരു ഗാനം. പരനേശു മഹേശൻ മാത്രം പരമോന്നതനെന്നും സ്തോത്രം. അപ്പൊ ഇവിടെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വർണ്ണിച്ചിരിക്കുന്ന വളരെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഒരാള്, ഒരു സന്യാസി എത്ര വിശുദ്ധനായാലും അവൻ്റെ ഉള്ളിൽ മറ്റൊരു തലമുണ്ട്. ഇതാണ് നമ്മളെല്ലാവരുടെയും അവസ്ഥ. ഇന്നലെ ഞാനതിവിടെ സാക്ഷ്യപ്പെടുത്തിയുണ്ടായി വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇതേമാതിരി ഒരുപാട് കാര്യങ്ങൾ വളരെ വിശുദ്ധിയോടെയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതേ സമയത്ത് എൻ്റെ അകത്ത് പല ബലഹീനതകളും ഇങ്ങനെ പൊന്തി വരുന്നു. ഇത് ഞാൻ പരമാർത്ഥമായിട്ട് പറയുന്നത് നിങ്ങളെ ആശ്വസിപ്പിക്കാനും കൂടി വേണ്ടിയാണ്. ഞാൻ ദിനരാത്രം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ഈ 937 ദിവസവും മിക്കവാറും രാത്രി കാലങ്ങളിലാണ്. ഞാൻ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 1 മണി മുതൽ ശുശ്രൂഷ ചെയ്യുന്നു. 1-6 മണി വരെയും ശുശ്രൂഷയാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതം. ഇത്രയും ഞാൻ പിന്നെ പകലും ശുശ്രൂഷ ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും ഒരുപാട് സമയം വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ഈശോയുടെ ശരിക്കും വ്യക്തിപരമായ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ത്രിത്വൈക ദൈവം എൻ്റെ ആത്മാവിൽ എന്നെ വാരി പുണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. അത്രയ്ക്ക് ആനന്ദത്തിലാണ് ഞാൻ. അപ്പോഴും എന്നിൽ ചില പാപം തലപൊക്കുന്നു. അതാണ് ഇവിടെ പൗലോസ്ലിയ പറയുന്നത്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ചെയ്തു പോകുന്നത് ആഗ്രഹിക്കാത്ത തിന്മയാണ്. എങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന തിന്മയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ആഹ്ലാദത്തിൻ്റെ ആഘോഷണവുമായി പരിണമിക്കുന്നു. കാരണം തൻ്റെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന് ഇത്തരത്തിലുള്ള രക്ഷ അചിന്ത്യമാണ്, അൺതിങ്കബിൾ. എന്നാൽ മറുവശത്ത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നടമാടുന്ന ആ നികൃഷ്ടത, എത്ര നികൃഷ്ടനായൊരു മനുഷ്യനാണ് നമ്മളെന്ന് നമുക്കേ അറിയുള്ളൂ. ആ നികൃഷ്ടതയുടെ അഗാധതയിൽ അല്ല, മറുവശത്ത് കരുണയുടെ അഗാധത നമ്മൾ കണ്ടു. ഇവിടെ നമ്മുടെ നികൃഷ്ടതയുടെ അഗാധതയിൽ ഇത്തരത്തിലുള്ള രക്ഷ അചിന്ത്യമാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതാണ് മറ്റൊരു വശം. ഇനിയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ്. അതുകൊണ്ട് ഒരു സന്യാസി എന്ത് ചെയ്യുന്നു? ഈ ആരാധനക്രമത്തിൽ കൂടുതൽ സമയവും പാപപൂർത്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇക്കാരണത്താലാണ് പാപപൂർത്തിക്കായുള്ള യാചനകളും ദൈവമഹത്വത്തിനായുള്ള സ്തുതികളും ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നത്. കണ്ടോ? അപ്പം അതുകൊണ്ട് ഇക്കാരണത്താലാണ് പാപപൂർത്തിക്കായുള്ള യാചനകളും ദൈവമഹത്വത്തിനായുള്ള സ്തുതികളും ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ആരാധനക്രമത്തിലും, പൗരസ്ത്യ ആരാധനക്രമത്തിൽ, ഇപ്പോൾ റീത്തുകൾ, ഇപ്പോൾ നമ്മുടെ സുറിയാനി റീത്തിലെ കാറോ സൂസ പ്രത്യേകിച്ച് പുസ്തകത്തിൽ ഉണ്ട്, കാറോ സൂസ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ റത്തീൻ റീത്തിലായാലും കുർബാനയുടെ ഇടയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന, എന്താണ് അതിന് പറയുന്നത്, പ്രേയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ,
അതുപോലെ മലങ്കര പ്രാർത്ഥനകളിലും വളരെ നീണ്ട മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേയിച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനായ പിതാവായ മോറോൻ മോർ ബെസിലിയോസ് മലിക്കാ ബാവയ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപദ്രാസനത്തിന്റെ മേൽപ്പെട്ടക്കാരനും അബുമോൻ മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനായ അബൂൻ മോർ മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശ്മീശന്മാർ ഷമാഷന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പിന്നെ വൈദികൻ പ്രാർത്ഥിക്കുന്നു, അപ്പോ ജനം ആമേൻ പറയുന്നു. അങ്ങനെ അതിനുശേഷം അത് 1, 2, 3, 4, 5, 6 പ്രാർത്ഥനകളാണ്. അതിന്റെ അവസാനം ദൈവമേ സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സ് കൂടാതെയും കണ്ടോ, അറിവോടും അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഈ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം പ്രത്യേകിച്ച് പാപപൂർത്തിക്ക് വേണ്ടിയും അതോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിയും ഉള്ള പ്രാർത്ഥനകളാണ്. എന്നമാതിരി നമ്മുടെ കാറസൂസ ഇപ്പം സ്ലിഹാ കാലത്തെ കാറസൂസ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കണം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഉണ്ടോ, അങ്ങനെ ഈ ഇതിപ്പോൾ ഞാൻ വായിക്കുന്നില്ല മുഴുവനും, എത്ര കാറസൂസകളാണ്. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനത്തിലും ക്ലേശങ്ങളിലും സ്ത്രീയന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിന് നൽകിയ കർത്താവ് ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കും. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം ഇതിൽ റെഫർ ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ മറ്റൊരു വശമാണ് തുടർന്ന് പഠിക്കാൻ പോകുന്നത്. ഇതാണ് കൂടുതൽ ഗഹനമായ കാര്യം. അനന്തമായ ഒരു പരമ്പരയിലെ, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം ഈ തുറന്നുള്ള ഭാഗം. അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തേതും ആരാധനാക്രമ ഭാഷയിൽ നന്ദിപൂർവം വളരെ സ്തുതിക്കപ്പെടുന്നതുമായ ഈ വിരോധാവാസത്തെക്കുറിച്ചുള്ള വിസ്മയത്തിൽ ക്രിസ്ത്യാനി മുങ്ങിപ്പോകുന്നു. എന്ത് മനസ്സിലായി? വലതും മനസ്സിലായോ? അതാണ് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയുടെ ശൈലി. ഇനി അടുത്ത് വരാൻ പോണത് ഒരു അമിട്ടുപൊട്ട് വാരിയാണ്. വലിയ ഒരു കാര്യമാണ് മാലപ്പടക്കത്തിന്റെ അവസാനത്തിലെ അവിട്ട്. അനന്തമായ ഒരു പരമ്പരയിലെ, അതായത് കർത്താവിൻ്റെ ഈ ദൈവീക പദ്ധതി എന്ന് പറയുന്നത് അനന്തമാണ്. നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി അനന്തതയുള്ള മൂന്ന് വ്യക്തികൾ അനന്തമായി ഒരുമിച്ചിരിക്കുന്നു. അതാണ് വിശുദ്ധ കുർബാനയിലും. അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തേതും ആരാധനക്രമ ഭാഷയിൽ, അതാണ് ആരാധനക്രമത്തിന് വേറൊരു ഭാഷയാണ് ആരാധനക്രമ ഭാഷ. അല്ലോ, ആരാധനക്രമ ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആനന്ദമല്ലേ? ആരാധനക്രമ ഭാഷയിൽ നന്ദിപൂർവം വളരെ സ്തുതിക്കപ്പെടുന്നതുമായ ഈ വിരോധാഭാസത്തെക്കുറിച്ചുള്ള, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അത് കുറച്ച് മനസ്സിലാവുന്നത്. ദ ക്രിസ്ത്യൻ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വണ്ടർ അറ്റ് ദിസ് പാരഡോക്സ്. അതാണ് ഈ വിരോധാഭാസം എന്ന് ഉള്ളതിന് ഇവിടെ എഴുതിയിരിക്കുന്നത്, അറ്റ് ദിസ് പാരഡോക്സ്.
അത് മനസ്സിലാക്കിയാൽ മതി. ആ വാക്കിനെ മുറുക്കെ പിടിക്കുക. ഒന്ന് കുറേ ദിവസം 1:18 കുരിശിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് പാരഡോക്സ് ഓഫ് ദ ക്രോസ് എന്നാണ്. എന്നിട്ട് പൗലോസ്ലിയ പറയുന്നു, വിശ്വസിക്കാത്തവന് അത് ദോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്നവനോ അത് രക്ഷയുടെ ശക്തിയാണ്. കണ്ടോ, അതാണ് പാരഡോക്സ്. ഒരേ കുരിശ് തന്നെ, വിശ്വസിക്കാത്തവന് അത് ദോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു രഹസ്യം ഈ പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമുണ്ട്. നമ്മളെല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവമാണ്, ഒരു പാരഡോക്സ്, ഒരു വിരോധാഭാസം. ഇത് വളരെ പ്രധാന കാര്യമാണ്, ഒരു വിരോധാഭാസം. ഒന്ന്, ഈ പറഞ്ഞ വലിയ അനന്തമായ കരുണയുടെ ആ കരുണാസാഗരത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നോ, അതേ സമയത്ത് ആ കരുണയെക്കുറിച്ച് നമ്മൾ ആനന്ദിക്കുന്നു, അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതാ അതിഭയാനകമായ ബലഹീനതയും അശുദ്ധിയും നിൽക്കുന്നു. എങ്കിലും നമ്മൾ വിശ്വസിക്കണം. അതാണ് പാരഡോക്സ്. പൗലോസ് ലീഗ തന്നെ പറയുന്നുണ്ട്, വിശുദ്ധിയെക്കുറിച്ച് വാതോരാതെ പറയുന്നു, അതേസമയത്ത് പൗലോസ് ലീഗ പറയുന്നുണ്ട്, എന്നെ അഹങ്കരിക്കാതിരിക്കാൻ, ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ എൻ്റെ ശരീരത്തിൽ പിശാചിനെ കൊണ്ടൊരു മുള്ള് നൽകിയിരിക്കണം കേട്ടോ. ഇതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ, ഈ ബലഹീനതയിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പറഞ്ഞു, വേണ്ട, അതവിടെ ഇരിക്കട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. കണ്ടോ, ഇതാണ് പാരഡോക്സ്, വിരോധാഭാസം. ഒരു വശത്ത് കർത്താവിൻ്റെ അതിവിശുദ്ധി നമ്മിലേക്ക് പ്രവഹിക്കുന്നു, രക്ഷ, അതേസമയത്ത് കർത്താവ് തന്നെ നമ്മുടെ ഉള്ളിൽ ചില വിരോധാഭാസം നിലനിർത്തുന്നു. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ഒന്നുകൂടി, അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തെയും ആരാധനക്രമ ഭാഷയിൽ നന്ദിപൂർവം വളരെ സ്തുതിക്കപ്പെടുന്നതുമായ ഈ വിരോധാഭാസത്തെക്കുറിച്ചുള്ള വിസ്മയത്തിൽ, അതാണ് അതിനെക്കുറിച്ചുള്ള വിസ്മയത്തിൽ ക്രിസ്ത്യാനി മുങ്ങിപ്പോകുന്നു. എന്നിട്ട് അടുത്തതാണ്, എന്താണ് ആദ്യത്തെ വിരോധാഭാസം? അപരിമേയൻ പരിമിതി അംഗീകരിക്കുന്നു. കണ്ടോ, അപരിമേയനായ ദൈവം, അനന്തനായ ദൈവം നമ്മളാകുന്ന മനുഷ്യരെ പരിമിതമായ അവസ്ഥയുള്ള നമ്മളെ തന്നിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നു. ഇതെങ്ങനെ ചേരും? അതാണ് ദൈവം. പാപിയായ മനുഷ്യനെ പരമപരിശുദ്ധനായ അപരിമേയനായ ദൈവം, പാപിയും ബലഹീനനുമായ ദുർബലരായ നമ്മളെ തൻ്റെ വിശുദ്ധിയിൽ ചേർത്ത് വച്ചിരിക്കുന്നു. അപരിമേയൻ പരിമിതിയെ അംഗീകരിക്കുന്നു. The immense accept the limitation. അവരിമേയൻ പരിമിതിയെ അംഗീകരിക്കുന്നു. കന്യക പ്രസവിക്കുന്നു. കണ്ടോ, വേറൊരു പാരഡോക്സ്. എന്താണ് പാരഡോക്സ്? കന്യക ഗർഭം ധരിക്കുന്നു. കന്യകയായിരിക്കെ ഒരു പുരുഷ ബന്ധമില്ലാതെ കന്യക ഗർഭം ധരിക്കുന്നു. വാട്ട് എ പാരഡോക്സ്. കണ്ടോ, അപ്പോൾ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും. ഒരു വശത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയുടെ വലിയ അനുഭവം ഉണ്ടാകും, മറുവശത്ത് അതിഭയാനകമായ ബലഹീനതകളും പാപ സാഹചര്യങ്ങളും തകർച്ചകളും ഉണ്ടാകാം. പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. തുടർന്ന് അടുത്ത പാരഡോക്സ്, മരണം വഴി ജീവൻ തന്നെയായവൻ മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നു. കണ്ടോ, മരണം വഴി ജീവൻ തന്നെയായവൻ മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നു. അതാണ് ആരാധനക്രമത്തിലെ കേന്ദ്രബിന്ദു. എന്താണ് ആരാധനക്രമം? ഈശോയുടെ
ആ രക്ഷാകര പെസഹ രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പോൾ മരണം വഴി ജീവൻ തന്നെയായവൻ ഉണ്ടോ? ഉണ്ടോ? ജീവൻ തന്നെയായവൻ. അപ്പോൾ ജീവൻ തന്നെയായ കർത്താവിനെ എങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്തു? കർത്താവ് തന്നെ വിട്ടുകൊടുത്തതാണ്. എന്തിനാണ്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ മഹത്വീകരിക്കാൻ വേണ്ടിയിട്ട്, മരണത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട്. മരണം വഴി ജീവൻ തന്നെയായവൻ മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നു. ഇത് വെറും വാക്കുകളിൽ മനസ്സിലാകുമോ? ഇത് മനസ്സിലാകണമെങ്കിൽ ആ വിശുദ്ധ കുർബാനയിൽ ഈ സംഭവം ഈ സംഭവം പകർന്നു കൊടുക്കപ്പെടുമ്പോൾ നമ്മളതിൻ്റെ അകത്തങ്ങ് ലയിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. വിശുദ്ധ കുർബാനയിൽ ഇത് വെളിവാക്കപ്പെടുമ്പോൾ, നമ്മളതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അല്ലാതെ ഈ ഭാഷ കൊണ്ട് മനസ്സിലാകില്ല. മരണം വഴി ജീവൻ തന്നെയായവൻ മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നു. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ കാര്യം. സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഒരു മനുഷ്യ ശരീരം ആസനസ്ഥനായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതായത് കർത്താവിൻ്റെ ഉത്ഥാനത്തിലൂടെയും ഉത്ഥാനത്തിന് ശേഷമുള്ള കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിലൂടെയും എല്ലാ മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഈശോ സ്വർഗത്തിലേക്ക് എടുത്തു. ആണ് എഫേസോസ് 2:6 പറയുന്നു, ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് നമ്മളെയും ഉയർപ്പിച്ച് തന്നോടൊപ്പം പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. നമ്മൾ ഈ ലോകത്തെ വെട്ടിപ്പിടിക്കാനായിട്ട് പലതും ചെയ്യുന്നു എന്ന, നമ്മൾ ആൾറെഡി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് എത്തിയിരിക്കുന്നു. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സംസർഗമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ, സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഒരു മനുഷ്യ ശരീരം ആസനസ്ഥനായിരിക്കുന്നു. ഒരു മനുഷ്യ ശരീരം. എന്താണ് ആ മനുഷ്യ ശരീരം? യേശു ക്രിസ്തുവാകുന്ന ആ മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തിൽ ആരെല്ലാം ഉണ്ട്? എല്ലാ മനുഷ്യരുമുണ്ട്. ആ മനുഷ്യൻ ശരീരത്തോടെ പിതാവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അതാണ് രക്ഷാകര സംഭവം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. രക്ഷാകര സംഭവത്തിന് മുൻപ് ദൈവപുത്രൻ ത്രിത്വത്തിലായിരുന്നുവെങ്കിലും ശരീരമുണ്ടായിരുന്നില്ല. ആ 33 വർഷത്തിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ശരീരം സ്വീകരിച്ച ഈശോ ശരീരത്തിൽ ഇവിടെ ജീവിച്ചു. അതിനുശേഷം ശരീരത്തിൽ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തു. ആ ശരീരത്തെ മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ചു, അതിനെ മഹത്വീകരിച്ചു, ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്തു. ആ ശരീരത്തോടെ ത്രിത്വത്തിൽ വസിക്കുന്നു. ശരീരത്തോടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് വസിക്കുന്നു. വരുവിൻ, നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇവിടെ നിർത്താം. ഇതുണ്ടോ? ഇത്രയും വിശദമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് പഠിച്ചില്ല. ഇത്രയും വിശദമായിട്ട് പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് സന്ദേശം ഇടുക. ഞാനത് കൂടുതൽ വിശദീകരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത്രയും വലിയ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. ബൈ 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 ബൈ.